അതെ അതെ അല്ല എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഞാൻ ആദ്യം ചെല്ലുമ്പോഴേ അവരുടെ ഒപ്പം ലോകേഷ് സാറിന്റെ ഒപ്പം സംസാരിക്കുമ്പോൾ മുതലൊക്കെ ഞാൻ എന്റെ ഡിഫിക്കൽട്ടീസ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ തമിഴ് അറിയില്ല, അത് ഞാൻ കോൺസ്റ്റന്റ്ലി പറയുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ ലോകേഷ് അത് ഭയങ്കര ഈസി ആയിട്ട് അത് അതിനുള്ള സമയം തരുന്നുണ്ട്. അപ്പൊ ആദ്യം മുതലേ ആ കംഫർട്ട് തരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈവൻസ് ഇപ്പൊ സെറ്റിൽ ആണെങ്കിൽ പോലും ആ കംഫർട്ട് ഉണ്ട്. ഭയങ്കര ഈസിയാണ് നമുക്ക് ഓക്കെ. അടിപൊളിയാണ്, രസമായിട്ട് പോകുന്നു. അല്ലല്ലല്ല, കുറച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുണ്ട് പരിപാടി. അടിപൊളിയാണ്. ഞാൻ കൂടുതലും എന്ത് പറയുന്നു, നെയ്മറിനെ പറ്റി സംസാരിക്കും. അല്ലല്ല, എനിക്കൊരു അനിയത്തിയുണ്ട് ഇവിടത്തിൽ, ഇ എൽ എന്ന് പറഞ്ഞിട്ട്. ഇ എൽ ആണ് ഏറ്റവും യങ്സ്റ്റ് സെറ്റിൽ. എനിക്ക് അങ്ങനെയല്ല, അത് ടീം അനുസരിച്ചിരിക്കും. നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ അതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ ഡി ഒ പി റൈറ്റേഴ്സ്, അപ്പൊ ഇവരെങ്ങനെയാണ് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ ആ സീൻ പറഞ്ഞു തന്നെ. ഇപ്പൊ ഭയങ്കര നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ സീനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവരത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ല ടീം അല്ലെങ്കിൽ നമുക്ക് ഈ ഡൗട്ട്സ് ഉണ്ടാവും, നമ്മള് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ അപ്പൊ അതിപ്പോ ഏത് തരം, ഇപ്പൊ കോമഡി ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ദേഷ്യം ആണെങ്കിലും, അപ്പൊ നമ്മൾ ആ ഡിസ്കംഫർട്ടിൽ നിന്ന് എന്ത് ചെയ്താലും അത് വളരെ മോശമായിട്ട് തന്നെ ആ ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ആവും. അപ്പൊ ദൈവസഹായിച്ച് വർക്ക് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം നല്ല ടീം, നല്ല ആൾക്കാർ. അപ്പൊ എനിക്ക് അങ്ങനെ കുറേ ഒന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ടീമാണ് അതിന്റെ ഒരു ഇത്.